ഒന്നര ദശാബ്ദക്കാലത്തെ അനുഭവ സമ്പത്തുമായി ഒരു കൂട്ടം അധ്യാപകർ വള്ളത്തോളിന്റെ മണ്ണിലേക്ക്. ICSE, CBSE സ്റ്റേറ്റ് സിലബസുകളിൽ 5 മുതൽ +2 വരെയുള്ള വിദ്യാർത്ഥികൾക്ക് പഠന സഹായിയായി വള്ളത്തോൾ സ്റ്റഡി സെന്റർ, ചെറുതുരുത്തി ഫെഡറൽ ബാങ്കിന് എതിർവശം. +1 +2 സയൻസ് കോമേഴ്സ് വിഷയങ്ങളിൽ ട്യൂഷൻ അവൈലബിളാണ്. വിദൂര സ്കൂളുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കായി ഹോളിഡേ ബാച്ചും അവൈലബിളാണ്. ഒടുവിൽ അധികൃതർ ഉണർന്നു പ്രവർത്തിച്ചു. ചെറുതുരുത്തി ഷൊർണൂർ ഭാരതപ്പുഴയ്ക്ക് കുറുകെയുള്ള തടയണയുടെ ഷട്ടറുകൾ അടച്ചു. ഭാരതപ്പുഴ വറ്റി വരേണ്ടതോടെ ജലക്ഷാമം നേരിടുമെന്ന ജനങ്ങളുടെ ആശങ്ക വാർത്താമാധ്യമങ്ങളിൽ നിറഞ്ഞതോടെയാണ് അധികൃതർ നടപടിയെടുത്തത്. ഒടുവിൽ അധികൃതർ ഉണർന്നു പ്രവർത്തിച്ചു. ചെറുതുരുത്തി ഷൊർണൂർ ഭാരതപ്പുഴയ്ക്ക് കുറുകെയുള്ള തടയണയുടെ ഷട്ടറുകൾ അടച്ചു. വൃശ്ചികമൊന്നായിട്ടും ഭാരതപ്പുഴയിൽ വെള്ളമില്ല എന്ന CCV വാർത്തയെ തുടർന്നാണ് അധികൃതർ ഉണർന്നു പ്രവർത്തിച്ചത്. തുലാമാസത്തിൽ മഴ ലഭിക്കാത്തതിനെ തുടർന്ന് ഭാരതപ്പുഴ വറ്റി വരണ്ട് കിടക്കുകയായിരുന്നു. ഇനിയും തടയണയുടെ ഷട്ടറുകൾ അടച്ചിട്ടില്ലെങ്കിൽ വേനൽക്കാലമെത്തിയാൽ കുടിവെള്ളത്തിന് പോലും അതിരൂക്ഷമായ പ്രശ്നമുണ്ടാകുമെന്ന് അധികൃതർ മനസ്സിലാക്കിയതിനെ തുടർന്നാണ് ഷട്ടറുകൾ അടയ്ക്കാൻ തീരുമാനമായത്. ഷട്ടറുകൾ അടച്ചപ്പോൾ ഭാരതപ്പുഴയിൽ നല്ല രീതിയിൽ വെള്ളം കെട്ടിനിൽക്കാൻ തുടങ്ങി. ഈ വെള്ളമാണ് അടുത്ത വേനൽ വരെ സംരക്ഷിച്ചു കൊണ്ടുപോകേണ്ടത്. ഈ നില തുടർന്നാൽ വേനൽക്കാലത്ത് ജലക്ഷാമം ഉണ്ടാവില്ല എന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. എന്നാൽ ഇപ്പോൾ അടച്ച ഷട്ടറുകൾ ചോർച്ചയെ തുടർന്ന് മാറ്റിയ ഷട്ടറുകളായിരുന്നു. ഇതുതന്നെ വീണ്ടും ശരിയാക്കിയാണ് ഇപ്പോൾ അടച്ചിരിക്കുന്നത്. ഇത് എത്ര മാസമുണ്ടാകുമെന്ന് ആളുകൾക്ക് ആശങ്കയുണ്ട്. വീണ്ടും ചോർച്ച സംഭവിച്ചാൽ ജലം ഒലിച്ചുപോയാൽ തടയണയിൽ വെള്ളമുണ്ടാവില്ല. കനത്ത വേനൽ വന്നാൽ വീണ്ടും ജലക്ഷാമത്തിന് ബുദ്ധിമുട്ടിലായി പഴയ ഗതി തന്നെ ഉണ്ടാകുമോ എന്ന ആശങ്കയും ജനങ്ങൾക്കുണ്ട്. CCV News, ചേലക്കര.